ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കണക്കിലെ കുറച്ച് ട്രിക്സുകളാണ്. അപ്പോൾ നമ്മൾ പല വീഡിയോസിലായിട്ട് കുറേയധികം ട്രിക്സുകൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വീഡിയോസിൻ്റെയും താഴെ വന്നിട്ട് ഹരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഗുണിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യയുടെ ട്രിക്സൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ പല പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ ട്രിക്സും കൂടെ നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ട്രിക്സ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ പി എസ് സി എക്സാം എഴുതാൻ പോകുന്നവർക്കാണെങ്കിൽ നമ്മുടെ കണക്കിലെ ടൈമൊക്കെ സേവ് ചെയ്തിട്ട് പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറേയധികം ട്രിക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറേയധികം ട്രിക്സ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് പല പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുള്ള ട്രിക്സ് ആണ്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ തരം ട്രിക്സും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ശതമാനം കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മുന്നത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ ടൈപ്പിൻ്റെ ഓരോ പ്രോബ്ലംസ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, വളരെ സെക്കൻഡിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ നോക്കുക, 50 x 30%, 40 x 70%, ഇങ്ങനെ സീറോ വരുന്ന കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. 50 x 30% എന്ന് പറയുമ്പോൾ രണ്ടിടത്തും സീറോ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ആ രണ്ട് സീറോയും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കി എന്താണുള്ളത്, 5 x 3 5 x 3 ചെയ്യുക. 5 x 3 എത്രയാണ്, 15. അപ്പോൾ 50 x 30% എന്ന് പറഞ്ഞാൽ 5 x 3 15 നമ്മുടെ ഉത്തരം. രണ്ട് സീറോസ് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ സീറോ വരുന്ന ഏത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുള്ളവർ ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്ത് നോക്കുക, 70 x 11%. 70 x 11% എന്ന് പറയുമ്പോൾ ഇവിടെ ഒരിടത്ത് സീറോ ഉണ്ട്, ഒരിടത്ത് സീറോ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സീറോ ഇല്ലാതെ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 11 x 7 എത്രയാണ്, 11 x 7 77. അത് നമ്മൾ എഴുതി. ഇനി ഇവിടെ ഒരു സീറോ ആണുള്ളത് അല്ലേ, ആ ഒരു സീറോയ്ക്ക് പകരം ഇവിടെ എന്ത് ചെയ്യുക, ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആൻസർ ആയിക്കഴിഞ്ഞു, 7.7 എന്ന് കിട്ടി. ഓക്കെ, എന്താണ് ചെയ്തത്, സീറോ ഇല്ലാതെ 7 x 11 ചെയ്യുക, 77 കിട്ടി. ഇവിടെ ഒരു സീറോ ആയതുകൊണ്ട് ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി 7.7 ആണ്, 70 x 11% കിട്ടിയല്ലോ. ഇതിൻ്റെയും നമ്മൾ കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അടുത്തത് 15 x 25%. സീറോ ഇല്ല, ഒന്നുമില്ല അല്ലേ, സാധാരണ സംഖ്യകളാണ്. അപ്പോൾ ഇതുപോലെ സാധാരണ തന്നിട്ടുള്ള ഏത് സംഖ്യയുടെയും പെർസെൻറ്റേജ് കാണാനുള്ള ഈസി ആയിട്ടുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. 15 x 25% നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, രണ്ടിടത്തും സീറോയും ഒന്നുമില്ല. അപ്പോൾ രണ്ടിൻ്റെയും ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, 15 x 1 5 x 1 ഇടയിൽ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുത്തു. ഇവിടെ 5 കഴിഞ്ഞ് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുത്തു. 1.5 2.5 എന്നായി അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പോൾ എന്താണ്, 15 x 25 ചെയ്യുക അല്ലേ. പോയിന്റ് ഇട്ടിട്ട് ഗുണിക്കുന്നതിന് പകരം പോയിന്റ് ഇല്ലാതെ ഗുണിച്ചിട്ട് പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കി പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 15 x 25 15 x 25 എത്രയാണ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ ഗുണിക്കാനായിട്ട് പറ്റും. 15 x 20 എത്രയാണ്, 15 x 2 30. അപ്പോൾ 15 x 20 എന്ന് പറയുമ്പോൾ 300 പ്ലസ് 15 x 5 എത്രയാണ്, 5 x 25 2 ശിഷ്ടം, 1 5 5 2 ശിഷ്ടവും കൂടെ കൂടുമ്പോൾ 7. ഓക്കെ, അപ്പോൾ 375 എന്ന് കിട്ടി. ഓക്കെ, 15 x 25 എത്രയാണ്, 375. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് ചോദ്യത്തിൽ, ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി, 2 സ്ഥാനമായി. അപ്പോൾ ഇവിടെ നമ്മൾ 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുക. 375 എന്നുള്ളതിൽ 1 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് 3.75 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ, വളരെ ഈസി അല്ലേ. 50 x 30% കാണാൻ 2 സീറോ കട്ട് ചെയ്തു, 5 x 3 15 എന്ന് എഴുതി. 70 x 11% കാണാൻ 11 x 7 ചെയ്തു, ഒരു സീറോ ആയതുകൊണ്ട് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുത്തു. 15 x 25% എന്ന് പറയുമ്പോൾ പോയിന്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ഥാനം നീക്കി രണ്ടിടത്തും പോയിന്റ് ഇട്ട് കൊടുത്തു. പോയിന്റ് ഇല്ലാതെ സംഖ്യകളെ തമ്മിൽ ഗുണിച്ചിട്ട് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്, 2 സ്ഥാനമുണ്ട്. അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുത്തു. ഈസി അല്ലേ. അപ്പോൾ ഏത് സംഖ്യകൾ തന്നാലും നമുക്ക് ഇതുപോലെ സെക്കൻഡിനുള്ളിൽ ശതമാനം കണ്ടുപിടിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, മാത്സ് ട്രിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ട്രിക്ക് നോക്കാം.
അടുത്തത് നോക്കുക, ദശാംശ സംഖ്യകളുടെ ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പൊ ദശാംശ സംഖ്യകൾ ഇങ്ങനെ ഗുണിക്കുന്നതും ഹരിക്കുന്നതും ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ഇത് എന്താ ഇങ്ങനെ അല്ലേ, ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും. പക്ഷെ വളരെ ഈസി ആയിട്ട് സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കാം, 0.64 × 2.4 × 1.4 / 0.07 × 0.08 × 1.2 × 0.2 അല്ലേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ഒന്നുമില്ലാതെ ഈ സംഖ്യകളെ എടുത്തെഴുതാം. പോയിന്റ് ഒന്നുമില്ലാതെ എന്ന് പറയുമ്പോൾ 0.64 എന്നുള്ളതിന് 64 എന്നാക്കുക, ഇൻറ്റു 2.4 എന്നുള്ളത് 24 ആകും, ഇൻറ്റു പോയിന്റ് ഇല്ലാതെ സംഖ്യകളാക്കി എഴുതാം, 1.4 എന്നുള്ളത് 14 ആകും, ഡിവൈഡഡ് ബൈ 0.07 എന്നുള്ളത് 7 ആകും, ഇൻറ്റു 0.08 എന്നുള്ളത് 8 ആകും, ഇൻറ്റു 1.2 എന്നുള്ളത് 12 ആകും, ഇൻറ്റു 0.2 എന്നുള്ളത് 2 ആകും. ഓക്കെ, പോയിന്റ് ഇല്ലാതെ സംഖ്യകൾ എടുത്തേക്ക്, അതിൽ വലിയ പാടൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ മുകളിലെ ആദ്യത്തെ മുകളിലെ സംഖ്യകളുടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടെന്ന് നോക്കുക. എത്രയാണ് ഇവിടെ 1, 2 സ്ഥാനം, ഇവിടെ 1, 3 സ്ഥാനം, ഇവിടെ 1 കൂടെ കൂട്ടിയാൽ 4 സ്ഥാനം അല്ലേ. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4 സ്ഥാനമുണ്ട്. അപ്പൊ 4 സ്ഥാനം മുകളിലുള്ളത് കൊണ്ട് താഴെയുള്ള സംഖ്യയെ 40 അതായത് 10,000 കൊണ്ട് ഗുണിക്കുക. 40 വരുന്നത് കൊണ്ട് ഗുണിക്കുക. ഓക്കെ, മുകളിലെ നമ്പേഴ്സ് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടെന്ന് എണ്ണിയിട്ട് അത് താഴത്തെ സംഖ്യയെ തമ്മിൽ ഗുണിക്കുക. 40 ഇട്ടിട്ട് അതായത് 10,000 കൊണ്ട് ഗുണിക്കുക. ഇനി എന്ത് ചെയ്യുക, താഴെയുള്ളത് നോക്കുക. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4, 5, 6 സ്ഥാനമുണ്ട് അല്ലെ പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ താഴെ പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം ഉണ്ടെങ്കിൽ മുകളിലെ സംഖ്യ എന്ത് ചെയ്യുക, 60 ഉള്ളത് കൊണ്ട് ഗുണിക്കുക. 1, 2, 3, 4, 5, 6 60 ഇട്ടിട്ട് മുകളിലെത്തിയ സംഖ്യയെ ഗുണിക്കുക. മുകളിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമുണ്ടോ അത്രയും കൊണ്ട് താഴെ ഗുണിക്കുക. താഴെ എത്ര പോയിന്റ് കഴിഞ്ഞ് സ്ഥാനമുണ്ടോ അത്രയും 0 ഇട്ടിട്ട് മുകളിലെ സംഖ്യയെ ഗുണിക്കുക. കിട്ടിയല്ലോ, എളുപ്പമല്ലേ. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇത് ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. എന്ത് ചെയ്യാം, ഇവിടെ 40 ഉണ്ട്, 1, 2, 3, 4. അപ്പം നമുക്ക് ഇവിടെയും 40 കട്ട് ചെയ്ത് കളയാം അല്ലേ. 40 ക്യാൻസലായിപ്പോയി. ഇനി എന്തൊക്കെ ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ 2 ഉണ്ട്, 2 × 2 ഒരു പ്രാവശ്യം, 14 × 2 7 പ്രാവശ്യം കട്ട് ചെയ്ത് കളയാലോ. വെട്ടിച്ചുരുക്കുന്ന മെത്തേഡ് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാം കേട്ടോ. അപ്പോൾ 7 പ്രാവശ്യം പോകും. ഇവിടെ 12 ഒരു പ്രാവശ്യം, 24 എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം പോകും. ഇവിടെ 8 ഉണ്ട്, 8 × 8 ഒരു പ്രാവശ്യം, 64 × 8 8 പ്രാവശ്യം. ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ വെട്ടിച്ചെറുതാക്കിയതിൽ ഒരു 7 ഉണ്ട്. അപ്പോൾ ആ 7 ഈ 7 കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താണുള്ളത്, 8 × 2 ഉണ്ട് 16, 16 × 100, 16 × 100 എന്ന് വെച്ചാൽ എത്രയാണ്, 16, 2 0 ഇട്ട് കൊടുക്കുക, 1600 എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ. പോയിന്റ് ഇല്ലാതെ ആദ്യം സംഖ്യകളെ എടുത്ത് എഴുതുക, മുകളിലത്തെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എണ്ണ, താഴെ അത്രയും 0 ഇട്ട് ഗുണിക്കുക. താഴത്തെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എണ്ണ, മുകളിലത്തെ സംഖ്യ അത്രയും 0 ഇട്ടിട്ട് ഗുണിക്കുക. ക്യാൻസൽ ചെയ്ത് കളയുക, നമ്മുടെ ആൻസർ എത്ര കിട്ടി, 1600 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലെ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അടുത്ത ട്രിക്ക് നോക്കാം. അടുത്തത് നോക്കുക, ഗുണനമാണ്, ഗുണനത്തിൻ്റെ ട്രിക്കാണ്. അപ്പോൾ രണ്ടൊക്കെ സംഖ്യയുള്ള ഏത് സംഖ്യകളും എത്ര വലിയ സംഖ്യ ആയാലും ഈസി ആയിട്ട് എങ്ങനെ ഗുണിക്കാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിലല്ലാതെ എങ്ങനെ ഗുണിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു 3 ലൈൻ ഇട്ട് വയ്ക്കാം. ഓക്കെ, 3 ലൈൻ ഇട്ട് വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആദ്യം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എഴുതാം. ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എഴുതാനായിട്ട് എന്ത് ചെയ്യുക, ഒറ്റയുടെ സ്ഥാനത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. 1 × 9 ചെയ്യുക. 1 × 9 എത്രയാണ്, 9 ആണ്. അതവിടെ എഴുതി. ഓക്കെ, അടുത്തത് 10 സ്ഥാനത്തുള്ളത് കണ്ടുപിടിക്കാൻ 10 സ്ഥാനത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതായത് 2 × 5 ചെയ്യുക. 2 × 5 എത്രയാണ്, 10. അതും അതുപോലെ എഴുതി. ഇനി ഇടയ്ക്കുള്ള സംഖ്യ കിട്ടണം അല്ലേ. ഇടയ്ക്കുള്ള സംഖ്യ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇത് ഞാൻ മായ്ക്കുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഈ 2 അറ്റത്തും കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഓക്കെ, സോറി, 2 അറ്റത്തും കിടക്കുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ 2 × 1 എത്രയാണ്, 2 ഗുണിച്ചു. ഇനി ഇവിടെ കിടക്കുന്ന സംഖ്യകൾ 9 × 5 എത്രയാണ്, 45 ആണ്. ഇത് 2 തമ്മിൽ കൂട്ടുക. 45 × 2 കൂടെ കൂട്ടിയാൽ എത്രയാണ്, 47 ആണ്. 47 എന്ന് എഴുതി. ഇങ്ങനെ എഴുതുമ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ ആൻസർ വരില്ല അല്ലേ. അപ്പോൾ ഇവിടെ 2 സംഖ്യ കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 7 മാത്രം ഇവിടെ എഴുതുക, ഈ 4 ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇറക്കി എഴുതാം. 9 ഇവിടെ, 7 ഇവിടെ, 0 ഉം 4 കൂടെ കൂട്ടിയാൽ 4 ഇവിടെ, 1 14 79 1479 ആണ് ഇതിൻ്റെ ആൻസർ.
അപ്പം എത്ര വലിയ രണ്ടക്ക സംഖ്യയാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഗുണിക്കാം. എന്താണ് ചെയ്യേണ്ടത്? ഒറ്റയുടെ അക്കത്തെ നമ്പർ കിട്ടാനായിട്ട് ഒറ്റയുടെ അക്കത്തുള്ള രണ്ടെണ്ണം, അതായത് 9 ഒന്നും കൂടെ ഗുണിച്ചു 9 എന്ന് എഴുതി. 10 സ്ഥാനത്തുള്ള നമ്പർ കിട്ടാനായിട്ട് 10 സ്ഥാനത്തുള്ളത് 2 5 കൂടെ ഗുണിച്ചു 10 എന്ന് എഴുതി. ഇനി നടുക്കുള്ള സംഖ്യ കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? രണ്ടറ്റത്ത് കിടക്കുന്ന സംഖ്യകൾ നമ്മൾ ഗുണിക്കുക 2 എന്ന് എഴുതി. ഇടയ്ക്കുള്ള രണ്ട് സംഖ്യകൾ നമ്മൾ ഗുണിച്ചു എഴുതി. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞു 47 കിട്ടി. 7 ഇവിടെ എഴുതി, 4 ശിഷ്ടം ഇട്ട് കൊടുത്തു, ചെയ്തു 1479 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ ഗുണിക്കുന്നത്, എല്ലാ സംഖ്യകളും എങ്ങനെ ഗുണിക്കാമെന്നുള്ളത്, മൂന്നക്ക സംഖ്യ എല്ലാം എങ്ങനെ ഗുണിക്കാമെന്നുള്ളതിൻ്റെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണും. ഓക്കെ ആണല്ലോ, അടുത്ത ട്രിക്ക് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് ഹരണത്തിൻ്റെ ഒരു ട്രിക്ക് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക, വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഒരു സംഖ്യയെ 5 കൊണ്ടും 25 കൊണ്ടും 125 കൊണ്ടും ഈസി ആയിട്ട് എങ്ങനെ ഹരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം 135 ഹരിക്കണം 5. ഏതൊരു സംഖ്യയും 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഇരട്ടിയെടുക്കുക. ഇരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇൻറ്റു 2 ചെയ്യുക, അല്ലെ? ഇരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ചെയ്യുക. അതായത് ഇരട്ടി എത്രയാണ്? 135 ഇരട്ടി 270 ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു അക്കമാണ് അല്ലേ, 5 കൊണ്ടാണ് ഹരിക്കുന്നത്. 5 എന്ന് പറയുമ്പോൾ ഒരു അക്കമാണ്. അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം, 0 കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. നമ്മുടെ ആൻസർ എത്രയാണ്? 27 എന്ന് നമുക്ക് കിട്ടി. വളരെ ഈസി അല്ലേ? 135 ഹരിക്കണം 5, ഹരിക്കേണ്ട കാര്യമൊന്നുമില്ല. 135 ഇരട്ടി എടുത്തു 270. 5 എന്ന് പറയുമ്പോൾ ഒരു അക്കമാണ്, അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു, 27 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത നോക്കുക, 125 ഹരിക്കണം 25. 25 ഏതൊരു സംഖ്യ കൊണ്ട് ഹരിക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നോക്കുക, ഇവിടെ 125 ഇരട്ടി എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. ആദ്യം 5 കൊണ്ടായിരുന്നപ്പോൾ ഇരട്ടി എടുത്തു, ഇവിടെ 125 ആണ്, അപ്പോൾ ഇരട്ടി എടുക്കുക. ഇവിടെ 2 അക്കമില്ലേ, അപ്പോൾ ഒരു ഇരട്ടി എടുക്കുക, പിന്നെ ഒരു ഇരട്ടി എടുക്കുക. എന്ന് വെച്ചാൽ എന്താണ്? 125 4 കൊണ്ട് ഗുണിക്കുക. ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക, അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ വീണ്ടും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 125 4 കൊണ്ട് ഗുണിക്കുക. ഈസി അല്ലേ? 125 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 4 20 0, 2 ശിഷ്ടം, 4 2 8, 2 ശിഷ്ടവും കൂടി ഉണ്ട്. അപ്പോൾ 8 2 10 0, പിന്നെ എന്ത് ശിഷ്ടമുണ്ട്? 1 ശിഷ്ടമുണ്ട്. 1 4 4 4 1 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 5 വരും. ഓക്കെ, അപ്പോൾ 500 എന്ന് വന്നു. 125 × 4 ചെയ്തപ്പോൾ 500. ഇനി എന്ത് ചെയ്യുക? ഇനി ഇവിടെ 2 അക്കമാണ് അല്ലേ, 25 എന്ന് പറയുമ്പോൾ 2 അക്കമാണ്. അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 0 0, 2 0 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 5.00, അതായത് 5. 125 എത്രയാണ്? 5 എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 25 കൊണ്ടാകുമ്പോൾ 2 അക്കമുണ്ട്, അപ്പോൾ 4 കൊണ്ട് ഗുണിക്കുക, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. ഇനി അടുത്തത് 125 കൊണ്ട് ഹരിക്കുന്നതാണ് കേട്ടോ. 125 സോറി, ഇവിടെ നമ്പർ മാറ്റി എഴുതി. 225 125 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം? 225 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യം 225 ഇവിടെ 8 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 8 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നമ്മൾ ചെയ്തത് 2 കൊണ്ട്, ദെൻ 4 കൊണ്ട്, അടുത്ത എന്താണ്? 8 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 225 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 8 5 40 0, 4 ശിഷ്ടം, 2 8 16, 4 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 20 0, 2 ശിഷ്ടം, 2 8 16, 2 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 18 എന്ന് വരും. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 1 2 5 അല്ലേ, 3 സ്ഥാനമുണ്ട്. അപ്പോൾ 3 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1.800, 1.8 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ്. ഏതൊരു സംഖ്യയും 5 കൊണ്ട് ഹരിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിച്ച് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 25 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 4 കൊണ്ട് ഗുണിച്ച് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 125 കൊണ്ട് ഹരിക്കുമ്പോൾ 8 കൊണ്ട് ഗുണിച്ച് 3 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെയും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പോയിട്ടൊന്ന് കണ്ടു നോക്കാം. അടുത്തത് നോക്കുക, ശരാശരി കാണാനുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ്, PSC പരീക്ഷകൾക്കൊക്കെ പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവുന്ന ഒരു ട്രിക്കാണ് ശരാശരി കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, 71 72 73 74 75, ഈ സംഖ്യകളുടെ ശരാശരി. സാധാരണ രീതിയിൽ ശരാശരി കാണാൻ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആകെ എത്ര എണ്ണം ഉണ്ടോ അത്രയും കൊണ്ട് ഹരിക്കണം, അപ്പോഴാണ് നമുക്ക് ശരാശരി കിട്ടുക. അല്ലെ, ആകെ തുക ബൈ എണ്ണമാണ് ശരാശരി.
അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? 71, 72, 73, 74, 75 തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ എണ്ണൽ സംഖ്യ ആണെങ്കിൽ ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന, മിഡിലിൽ വരുന്ന, നടുക്ക് വരുന്ന സംഖ്യയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര സംഖ്യകളുണ്ട്? 5 സംഖ്യകളുണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണം പോയി, ഇവിടെ 2 എണ്ണം പോയി. സെൻറ്ററിൽ കിടക്കുന്ന ആരാണ്? 73. ഈ 73 ആയിരിക്കും ഇതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഗുണിക്കുകയോ ഹരിക്കുകയോ ഒന്നും ചെയ്യേണ്ട, സെൻറ്ററിലുള്ള നമ്പറാണ് നമ്മുടെ ശരാശരി. അടുത്തത് നോക്കാം, 41, 43, 45, 47, 49 എന്താണ് നമ്പേഴ്സിന് പ്രത്യേകത? അടുത്തടുത്ത് തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യകളാണ് അല്ലേ. 41 കഴിഞ്ഞാൽ 43, 45, 47, 49 തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യകളാണ്. അപ്പം ഇങ്ങനെ തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യകളാണെങ്കിലും നമ്മൾ ശരാശരി കാണാൻ എന്താണ്, തുക കാണുകയോ എണ്ണം കൊണ്ട് ഹരിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇതുപോലെ തന്നെ സെൻറ്ററിലുള്ള നമ്പർ എടുത്താൽ മതി. ഇതിപ്പോൾ 5 നമ്പർ മാത്രമല്ല, ഇനി എത്ര നമ്പർ ഉണ്ടെങ്കിലും അതിൻ്റെ മിഡിലിൽ വരുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരിയായി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ശരാശരി എത്രയാണ്? 45. ഇനി അടുത്തത് നോക്കുക, 32, 34, 36, 38, 40 എന്താണ് പ്രത്യേകത? തുടർച്ചയായി വരുന്ന ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ തുടർച്ചയായി വരുന്ന ഇരട്ട സംഖ്യകളാണെങ്കിലും നമ്മുടെ ശരാശരി എന്താണ്? നടുക്ക് വരുന്ന സംഖ്യ 36 ഇവിടുത്തെ ശരാശരി. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക, തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകളാവാം, അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന ഇരട്ട സംഖ്യകളാവാം, അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന ഒറ്റ സംഖ്യകളാവാം. ഓക്കെ, അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ ശരാശരി കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട, സെൻറ്ററിൽ കിടക്കുന്ന നമ്പർ എടുത്ത് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും ട്രിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനിയും കുറേയധികം ട്രിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്കും ബോറടിക്കും, കുറേ ടൈം പോവുകയും ചെയ്യില്ല, ഒത്തിരി വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ട്രിക്സ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളും ഇതുപോലെയുള്ള വീഡിയോസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴും മാത്സിൻ്റെ ട്രിക്സും കാര്യങ്ങളും ക്ലാസ്സും PSC ക്ലാസ്സുകളും ഒക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വേറൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ബീൻ സ്റ്റോക്ക് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഫാക്റ്റുകൾ, അപ്പോൾ ഈ കറണ്ടായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ബീൻ സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയ ചാനൽ ഒന്ന് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ബീൻ സ്റ്റോക്ക് ചെക്ക് ചെയ്ത് നോക്കുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, എന്താണ് നമ്മുടെ ഈ ചാനലിന് തരുന്ന അതേ സപ്പോർട്ടും നമുക്ക് എന്താണ് ബീൻ സ്റ്റോക്കിനും കൂടെ തരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.